നമസ്കാരം. ഹെൽത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം വേറൊന്നുമല്ല, സാധാരണ നമ്മൾ കാണുന്നത് ഗാർഡൻ ടൂറൊക്കെ നടത്തുമ്പോൾ ഒരു വീട്ടമ്മ നടത്തുന്ന ഗാർഡൻ ടൂറാണ്, അവരുടെ ഗാർഡനാണ് നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷേ ഇന്ന് റാഫി ഫ്രാൻസിസ് എന്ന ആഞ്ഞിപ്പറമ്പിൽ വീട്ടിലെ ഗൃഹനാഥൻ സെറ്റ് ചെയ്ത് പരിപാലിച്ചു കൊണ്ടുപോരുന്ന ഒരു ഗാർഡൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഗ്രഹനാഥൻ എന്ന് പറഞ്ഞെന്ന് കരുതി ചെത്തിയും ചെമ്പരത്തിയും കൂവളവും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. നല്ലൊരു ന്യൂ ജനറേഷൻ ഗാർഡനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മുൻവശത്ത് എത്തിയപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് മുല്ലവള്ളിയും തേന്മാവും ഒക്കെയാണ് കേട്ടോ. അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ സാധാരണ നമ്മൾ വീട്ടിൽ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു പൈപ്പിലേക്ക് ചുറ്റി പടർന്ന് കയറിയിരിക്കുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റാണ്. അത് പടർന്ന് പന്തലിക്കുന്ന വിധത്തിൽ ആ ഒരു ഷീറ്റിൻ്റെ താഴേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ പിങ്ക് കളറുള്ള പൂക്കൾ നൽകുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അധികമായിട്ടില്ല ഇത് നട്ടിട്ട് അത് വളർന്ന് പന്തലിച്ച് കയറി വരുന്നതേയുള്ളൂ. എന്നാലും നന്നായിട്ട് നമുക്കത് ആസ്വദിക്കാനായിട്ട് പറ്റും. മുറ്റത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം, പണ്ടത്തെ ചാരുകസേരയും കിണ്ടിയും കോളാമ്പിക്കും ഒക്കെ പകരമായിട്ട് നല്ലൊരു ന്യൂ ജനറേഷൻ കസേരയും അതിനോട് യോജിക്കുന്ന വിധത്തിൽ നന്നായി സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സും. അത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം ഓവറായിട്ടൊന്നും വെക്കാതെ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ ചെടികൾക്കിടയിൽ മണ്ണിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചേരുന്ന വിധത്തിലാണ് ഇവിടെ ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ചകിരി മുറിച്ചത്, ഓട് കഷ്ണങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് വാൾ ഷെൽഫിൽ മണി പ്ലാന്റും ചെറിയ ഇൻഡോർ പ്ലാന്റ്സും വെച്ചിരിക്കുന്നു. അത് ഹാങ് ചെയ്ത് താഴെ ഇരിക്കുന്ന പോട്ടിലേക്ക് വളർന്നു വരുന്നു. വീടിന് ചുറ്റും പോട്ടുകളിലായി ഭിത്തിയോട് ചേർന്ന് ധാരാളം ഇലച്ചെടികളും വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പരിമിതമായ സ്ഥലത്ത് എങ്ങനെ ഗാർഡൻ മനോഹരമാക്കാം എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വീടിൻ്റെ മുൻവശത്തേക്ക് ഇറങ്ങിയാൽ വലതുവശത്തേക്ക് നോക്കിയാൽ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു കിണർ കാണാൻ പറ്റും. അവിടെയും ചുറ്റും പുൽച്ചെടികളും അരയന്നവുമൊക്കെയായി മനോഹരമാക്കിയിരിക്കുകയാണ്. വളരെ കുറച്ച് സ്ഥലത്ത് പോലും ഓരോ കോർണറിലും എങ്ങനെ മനോഹരമാക്കാം, എങ്ങനെയെല്ലാം ചെടികൾ വച്ച് പിടിപ്പിക്കാം എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ആരും സ്ഥലമില്ല, എനിക്ക് ഗാർഡൻ വെക്കാൻ സ്ഥലമില്ല എന്നൊരു പരാതി ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ഉണ്ടാവുകയില്ല. വളരെ ചുരുങ്ങിയ സ്ഥലത്താണ് ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. ഓർക്കിഡുകളാണ് ഇവിടെ കൂടുതലായും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ആവശ്യകത വളരെ കുറവാണ്. ഹാങ്ങിങ് ആയിട്ടും പോട്ടിങ് ആയിട്ടും രണ്ട് രീതിയിലും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡെൻഡ്രോബിയം മുതൽ ഓർക്കിഡിൻ്റെ രാജാക്കന്മാരായിട്ടുള്ള വാൻഡ വരെ ഇവിടെ മനോഹരമായിട്ട് പരിപാലിച്ചു പോരുന്നു. ഓർക്കിഡുകളായതുകൊണ്ട് തന്നെ നല്ല പരിപാലനം ആവശ്യമുണ്ട് എന്നാണ് റാഫി ചേട്ടൻ പറയുന്നത്. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് കൂടുതൽ കെയറിങ് ഓർക്കിഡുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വെള്ളവും വളവും കൊടുത്താൽ ഓർക്കിഡുകൾ നന്നായി പൂക്കും എന്നാണ് റാഫി ഫ്രാൻസിസ് പറയുന്നത്. 3 മാസത്തോളം വരെ നിൽക്കുന്ന പൂക്കളുള്ള ഓർക്കിഡുകളും ഇവിടെയുണ്ട്. Thank you.
ഇവിടെ നിന്നും വീടിൻ്റെ അകത്തേക്ക് കയറിയാലും അവിടെയും നിറയെ ഇൻഡോർ പ്ലാന്റ്സാണ്. ഡൈനിങ് ഏരിയയിലും ഹാളിലും അപ്സ്റ്റെയറിലും എല്ലാം മനോഹരമാക്കിയിരിക്കുകയാണ് ഈ ഇലച്ചെടികൾ. അവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ. എവിടേക്ക് തിരിഞ്ഞാലും ചെടികൾ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ ഒട്ടും ബോറടിക്കില്ല. അത്രയും വീടുകളുടെ ഇടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ചുറ്റും പച്ചപ്പും പൂക്കളും തന്നെ. വൈകുന്നേര സമയങ്ങളിൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിരുന്നാൽ നല്ല കാറ്റും മനോഹരമായ കാഴ്ചകളുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഇഷ്ട സ്ഥലം കൂടിയാണ് ഈ ബാൽക്കണി. അതിൻ്റെ ഒരു കോർണറിലായി പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭരണിയും അതിനു ചുറ്റും ചെടികളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. എന്ത് തന്നെ കിട്ടിയാലും അതിന് മനോഹരമായ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ഒരു പ്രത്യേക വൈഭവം തന്നെയുണ്ട് ഇവർക്ക്. വീടിന് പുറകുവശത്താണെങ്കിലും ട്രസ് വർക്ക് ചെയ്ത് അതിനിടയിൽ ഗ്രിൽ വർക്ക് ചെയ്ത് ആ ഓരോ ഗ്രില്ലിനിടയിലൂടെയും ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓർക്കിഡും ആന്തൂറിയവും എല്ലാമായി ധാരാളം ചെടികളാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടെറസിന്റെ മുകളിലായിട്ട് ഒരു പോണ്ടും അതിനടുത്ത് പലതരം ചെടികളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും ചെറിയ പോട്ടുകളിലാക്കിയും ചെടികൾ വെച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികൾ മാത്രമല്ല കേട്ടോ, പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ള സ്ഥലത്ത് നല്ല സൗകര്യത്തോടുകൂടി തന്നെ ഡ്രമ്മുകളിലാക്കി പഴവർഗ്ഗങ്ങൾ ഉണ്ടാവാനായിട്ട് അവയുടെ തൈകളും വെച്ചിട്ടുണ്ട്. ലൂബിക്ക, പേരയ്ക്ക, മാവ്, സപ്പോട്ട, പല തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ ചെടികളും ഈ ഡ്രമ്മുകളിലാക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് ചെറിയ പഴങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുമാത്രമല്ല, പുളി വരെ, കുടംപുളി വരെ ഇതുപോലെ ഡ്രമ്മിലാക്കി വെച്ചിരിക്കുന്നു. എന്തു തന്നെയായാലും കുറച്ച് സ്ഥലമുള്ളത് വളരെ മനോഹരമായി ഒരു പ്രകൃതി രമണീയമാക്കി തീർത്തിരിക്കുകയാണ് റാഫി ചേട്ടൻ. എന്തിനും ഏതിനും സ്ഥലമില്ല എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഇവരെയൊക്കെ ശരിക്കും ഒരു മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടിക്കോളും.